മനുഷ്യൻ്റെ മനസ്സുമായി നമുക്ക് എത്രമാത്രം അടുക്കാൻ പറ്റും, അവരുടെ പ്രയാസങ്ങളെ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളെ എങ്ങനെ നമുക്ക് ദൂരീകരിക്കാൻ ഈ 5 മിനിറ്റ് സമയം കൊണ്ട് കഴിയും, അതിനുള്ള ഒരു വലിയ ഉപകരണമാണ് സുഭാഷിതം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും ഉദ്ധരണികൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ സുഭാഷിതം ചെയ്യുന്നത്. ആളുകളുടെ മനസ്സിൽ എങ്ങനെ സംവദിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് വലിയ എഫക്റ്റീവ് ആണെന്ന് തെളിയുകയും ചെയ്യുന്നുണ്ട്. ഈ എഴുത്തുപെട്ടിയിലൊക്കെ ധാരാളം ആളുകൾ അല്ലാതെ മെയിലായിട്ടും ഒക്കെ തന്നെ അവർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. കാരണം ഈ സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനുസ് അവതരിപ്പിക്കുന്നു. മനുഷ്യൻ മോഹങ്ങളുടെ തടവറയിലാണ് എപ്പോഴും. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചെറിയ ക്ലാസുകളിൽ പഠിക്കുമ്പോൾ പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് നേടാനാവും നമ്മുടെ മോഹം. വലിയ കോഴ്സുകൾ പഠിക്കുമ്പോൾ ഉന്നത വിജയം നേടുന്നതോടൊപ്പം പാഠ്യേതര മേഖലകളിലെ വിജയവും നമ്മുടെ മോഹവലയത്തിൽപ്പെടുന്നു. പിന്നീട് ഉയർന്ന ഉദ്യോഗവും ശമ്പളവും ജീവിത പങ്കാളിയും വീടും മക്കളുമെല്ലാം നമ്മുടെ മോഹങ്ങളായി സ്ഥാനം പിടിക്കുന്നു. എന്നാൽ എല്ലാ മോഹങ്ങളും സാക്ഷാത്കരിക്കാൻ ആർക്കും തന്നെ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് ഏവർക്കും അറിയാം. ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടാകുകയും ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നതും മനുഷ്യ സഹജമായ ഉത്കർഷവാസനയാണ്. അത് അഭികാമ്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നത്. ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതിലും ഈ ഉത്കൃഷ്ട ചിന്തയ്ക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ യാഥാർത്ഥ്യ ബോധത്തോടെ അല്ലാത്ത ലക്ഷ്യങ്ങൾ നമുക്കൊട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. വൈകാരികമായ ഒട്ടേറെ പ്രശ്ന സങ്കീർണതകൾക്ക് ഇത് കാരണമാകും. അയൽക്കാരന്റെ കുട്ടി റാങ്ക് വാങ്ങുമ്പോൾ തന്റെ കുട്ടിയും അതുപോലെയാകണമെന്ന് ചിന്തിച്ചാൽ ഓരോ വീട്ടിലും ദിനേന ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എത്ര സങ്കീർണമായിരിക്കും. മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ആർഭാടത്തിലും സമ്പന്നതയിലും ജീവിക്കുവാൻ അതിനുള്ള സാഹചര്യമില്ലാത്തവർ വിചാരിക്കുന്നുവെങ്കിൽ നിത്യമായി കടം കൊള്ളാനും അവസാനം ആത്മഹത്യയിൽ ജീവിതം ഹോമിക്കാനുമല്ലേ കാരണമാകുക. കിട്ടാക്കനികളെക്കുറിച്ചോർത്ത് നിരാശപ്പെട്ട് പരിതപിച്ച് ജീവിക്കുന്നത് ജീവിതത്തെ നശിപ്പിക്കാനേ ഉതകൂ. നിരാശ എന്നതുപോലെ തന്നെ ഇത്തരം സ്വഭാവക്കാരിൽ ഉണ്ടാകുന്ന മറ്റൊരു ദൂഷ്യമാണ് അസൂയ. പല ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാനാകാതെ വരുമ്പോൾ അത്തരം നേട്ടങ്ങൾ കൈവരിച്ചവരോട് നമുക്കുണ്ടാകുന്ന അസൂയ നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിലാണ് കലാശിക്കാറ്. നമ്മുടെ പ്രയത്നശേഷിയെയും ഇത് നശിപ്പിച്ചു കളയും. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണെന്നും വ്യത്യസ്തമായ കഴിവുകളോടെയാണ് ഓരോരുത്തരും ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതെന്നും നാം മനസ്സിലാക്കുമെങ്കിൽ മറ്റുള്ളവരുടെ കഴിവുകളിൽ അസൂയപ്പെടാതെ അവനവന്റെ കഴിവുകൾ കണ്ടെത്താനും അവ വികസിപ്പിക്കാനും യത്നിക്കുകയാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. സാംസ്കാരികത്തിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സാംസ്കാരികത്തിൽ വീണ്ടും പങ്കെടുക്കുന്നത് ഡോക്ടർ കായംകുളം യൂനസ്. യൂനസ് സാറിനെ ഓരോ വട്ടം കാണുമ്പോഴും ഓരോ തരത്തിലുള്ള സന്തോഷം. കാരണം സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ വ്യക്തിത്വം, കേരളത്തിൻ്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ സാംസ്കാരിക പ്രവർത്തകരെ ഉണർത്താൻ യൂനസ് സാർ യാത്ര ആരംഭിച്ചിട്ട് ഒരുപാട് കാലമായി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തുന്ന സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതിയാക്കാം. നമസ്കാരം സാർ. നമസ്കാരം. അങ്ങയുടെ ഈ രംഗത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സമീപകാലത്തായിട്ട് ഒരു സാഹിത്യ സാംസ്കാരിക യാത്ര തന്നെ നടത്തിക്കൊണ്ട് ഒരു ശരിക്കും എനിക്ക് തോന്നുന്നു ഇതൊരു പുസ്തക രൂപത്തിലിറക്കിയാൽ എത്രത്തോളം ഭംഗിയാണ്. തീർച്ചയായും പ്രിയ സുഹൃത്ത് ശ്രീ ആന്റണി മുനിയറ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു നേർചിത്രം എന്ന നിലയിൽ ഒരു പുസ്തകത്തിൻ്റെ രചനയിലാണ് ഞാനിപ്പോഴുള്ളത്. ജീവിതം ഒരു സാംസ്കാരിക യാത്ര എന്നാണ് ആ പുസ്തകത്തിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സാംസ്കാരിക ലോകവുമായി ബന്ധപ്പെടുവാനും സാംസ്കാരിക പ്രവർത്തകരുമായി ഇടപഴകുവാനും ചില സന്ദർഭങ്ങളിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ 95-ാം വാർഷികം ആഘോഷിക്കുന്ന മലയാളത്തിലെ
ആദ്യ സാഹിത്യ സംഘടനയായ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ നിർവാഹക സമിതി അംഗമായി പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനും കൂടുതൽ എഴുത്തുകാരെ ആ സംഘടനയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ എനിക്കും ഒരു പങ്ക് വഹിക്കുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് വളരെ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഈ സംഘാടന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. സാധാരണഗതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പിരിമുറുക്കുണ്ടാകും. തീർച്ചയായും ഈ ഏത് കാര്യത്തിൻ്റെയും ഫലസിദ്ധി വരുന്നത് ഒരു വലിയ പിരിമുറുക്കത്തിൽ നിന്ന് തന്നെയാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാര്യം നമ്മൾ ഏറ്റവും മഹത്തായ ഒരു പ്രവൃത്തിയാണ് പ്രസവം. ഈ പ്രസവത്തിൻ്റെ തൊട്ടു മുന്നിൽ അതിന് കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന മാതാവ് അനുഭവിക്കുന്ന പിരിമുറുക്കവും സമ്മർദ്ദവും നമുക്ക് നിർവചിക്കാൻ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ കുട്ടി പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദവും സന്തോഷവും അതിനേക്കാൾ മികച്ചതും ലോകം ആ ആളിൻ്റെ ജീവിത അവസാനം വരെ സൂക്ഷിക്കാൻ പ്രാപ്തവുമാണ്. അപ്പോൾ ഈ പിരിമുറുക്കത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഈ സന്തോഷം എന്നാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങ് ഡോക്ടർ കായംകുളം യുനസ്, അങ്ങ് എത്ര പുസ്തകങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ട്? ഞാൻ 16 പുസ്തകങ്ങളാണ് ഇതുവരെ രചിച്ചിട്ടുള്ളത്. ചെറുപ്പം മുതലേയുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ, ആദ്യത്തെ ഒരു ലേഖന സമാഹാരമായിരുന്നു, ശ്രീ എ.പി. ഉദയഭാനു സാറിൻ്റെ അവതാരികയോടുകൂടി വന്ന ഒരു പുസ്തകം. അതിനുശേഷം വളരെ കാലം എൻ്റെ ഔദ്യോഗിക വൃത്തിയും എഴുത്തും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് അത് അപ്രകാരം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗമായിട്ടൊക്കെ വരുന്ന കാലഘട്ടത്തിലാണ് കൂടുതൽ സാംസ്കാരിക പ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും എനിക്ക് ചെയ്യാൻ കൂടുതൽ അവസരങ്ങളുണ്ടായിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് ഞാൻ സർവീസിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് വാങ്ങി പുറത്ത് വന്നതിന് ശേഷം കുറച്ചുകൂടി സജീവമായി ഇടപെടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ ഒരു ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന 3 സംഘടനകളുമായി ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. 150 വർഷം. ഈ 150 വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുമാരനാശാൻ്റെ 150 ജന്മവാർഷികമാണ്. മലയാളത്തിൻ്റെ മഹാനായ കവി, ഒരു കാലഘട്ടത്തെ നിർണയിച്ച കവി, ശ്രീനാരായണ ഗുരുദേവന് കേരളത്തിലെ പരിഷ്കരണ പ്രസ്ഥാനത്തിനും നവോത്ഥാനത്തിനും നേതൃത്വം കൊടുക്കുവാൻ പിന്തുണയായി നിന്ന് കരുത്തുറ്റ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ കുമാരനാശാൻ്റെ 150 ജന്മവാർഷികം. എൻ്റെ ജന്മദേശത്തിനടുത്താണ് അദ്ദേഹം ഡീമർ ബോട്ടപകടത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരണപ്പെടുന്നത്, പല്ലനെയാറ്റി. കുമാരനാശാൻ്റെ 150 ജന്മവാർഷികത്തോടനുബന്ധിച്ച് തോന്നിക്കൽ ആശാൻ സ്മാരകത്തിലും അതുപോലെ എൻ്റെ ജന്മദേശമായ കായംകുളത്തിനടുത്ത പല്ലനയിലുമൊക്കെ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഞാനും മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം YMCA 150 ജന്മവാർഷികം ശതോത്തര സുവർണ ജൂബിലി ഇപ്പോൾ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാലം തിരുവനന്തപുരം YMCAയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ എഡിറ്ററായി 2 ദശകത്തിലധികം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഞാൻ സജീവമായി ഈ 150 ജന്മവാർഷിക പരിപാടിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ December 28 കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹത്തിൻ്റെയും ജന്മ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. തിരുവനന്തപുരത്തെ സ്വദേശാഭിമാനി ചത്തോരത്തിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി. പ്രസാദ് 28 ബുധനാഴ്ച രാവിലെ ദേശീയ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ആ ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതിൽ
ഒരാൾ വക്കമൗലു ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി കൂടിയായ ഞാനുമാണെന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ജനുവരിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വക്കം മൗലവിയുടെ ശതോത്തര സുവർണ ജൂബിലി ജന്മദിനാഘോഷങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കുക എന്ന് സദയം സമ്മതിച്ചിരിക്കുകയും ചെയ്തു. യാത്രകളെല്ലാം ഇപ്പോഴും അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഈ യാത്രകളും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുമ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കാനും അങ്ങേക്ക് കഴിയുന്നു. സൗഹൃദങ്ങൾ വളരെ വിലപ്പെട്ടതായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഡോക്ടർ കായംകുളം. അത് തീർച്ചയായും യാത്രകൾ ഞാൻ ചെറുപ്പത്തിലെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അന്നത്തെ സംഘടനകൾ, ഉദാഹരണം വള്ളത്തോൾ സാഹിത്യവേദി, അന്ന് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി മാഷിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത വള്ളത്തോളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ സംഘടനയായി പ്രവർത്തിച്ചു വന്നിരുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാലജനസഖ്യത്തിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു ഞാൻ. അതിലും ധാരാളം പ്രവർത്തനങ്ങൾക്ക് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പല സാഹിത്യ സംഘടനകളുമായിട്ടും സാംസ്കാരിക സംഘടനകളുമായി ബന്ധപ്പെട്ട് ചെറുപ്പത്തിലെ ശീലിച്ച ആ ഒരു രീതി കൊണ്ടായിരിക്കണം ഇപ്പോഴും എനിക്ക് ക്ഷീണം കൂടാതെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം സഞ്ചരിക്കാനും, കേരളത്തിന് പുറത്തും ഞാൻ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഭാഗ്യവും സിദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആളുകളെ കൂടുതൽ മനസ്സിലാക്കാനും സമൂഹങ്ങളെ കൂടുതൽ മനസ്സിലാക്കണം. നമ്മുടെ ഈ പല ദുഷ്ചിന്തകളും അതുപോലുള്ള നെഗറ്റീവ് ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഈ ആളുകളെ കാണാതിരിക്കുകയും സംവദിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. നമ്മൾ എത്ര സഞ്ചരിക്കുന്നു അത്രയും നമ്മുടെ മനസ്സ് വിശാലമാവുകയും ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകുകയും ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകുകയും തന്നെ മനുഷ്യൻ ആത്യന്തികമായി യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാത്ത സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന ആളുകളാണെന്ന് മനസ്സിലാകുന്നത് യാത്രകളിലൂടെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. സുഭാഷിതങ്ങൾ, അങ്ങയുടെ ഭാഷണം ആകാശവാണിയിലൂടെ സുഭാഷിതങ്ങളായിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. ഈ സുഭാഷിതത്തിൽ എത്രത്തോളം അങ്ങ് പങ്കെടുത്തിട്ടുണ്ട്? ഞാൻ ഏതാണ്ട് ഒരു 5 വർഷം കൊണ്ട് സുഭാഷിതങ്ങൾ തുടരെ ചെയ്യാറുണ്ട്, ആകാശവാണിയുടെ നിബന്ധനകൾക്ക് വിധേയമായി. കാരണം 3 മാസത്തിൽ ഒരു പരിപാടികൾ കൊടുക്കുന്നതിന് ചില നിബന്ധനകൾ ആകാശവാണിയിലുണ്ട്. അതുകൊണ്ട് ഈ 5 വർഷവും ആ നിബന്ധനകൾക്ക് വിധേയമായി ഞാൻ സുഭാഷിതം ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാനും, അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന മാതൃകകളെയാണ് പിന്തുടർന്നിരുന്നത്. കാരണം മതപരമായ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ചില ചിന്താഗതികൾ, അതിനുള്ള കൊട്ടേഷൻസോടുകൂടിയൊക്കെയാണ് ഞാനും സുഭാഷിതം അവതരിപ്പിച്ചു തുടങ്ങി. പക്ഷേ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് മനുഷ്യൻ്റെ മനസ്സുമായി നമുക്ക് എത്രമാത്രം അടുക്കാൻ പറ്റും, അവരുടെ പ്രയാസങ്ങളെ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളെ എങ്ങനെ നമുക്ക് ദൂരീകരിക്കാൻ ഈ 5 മിനിറ്റ് സമയം കൊണ്ട് കഴിയും, അതിനുള്ള ഒരു വലിയ ഉപകരണമാണ് സുഭാഷിതം എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ സുഭാഷിതത്തിലൂടെ ഞാൻ കൊടുക്കുന്ന, സമൂഹത്തിന് കൊടുക്കുന്ന ഊർജ്ജമല്ല, അവരിൽ നിന്ന് എനിക്കും ഊർജ്ജം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. എല്ലായ്പ്പോഴും പുഞ്ചിരിയോട് കൂടിയാണ് സംസാരിക്കാറ്. ഒരു നർമ്മം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഇതെങ്ങനെ കഴിയും? സത്യം പറഞ്ഞാൽ ഞാൻ വലിയ ഗൗരവക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത് പൊതുവെ. ശ്രീ ആന്റണി അങ്ങനെ പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ഉള്ളത്. കാരണം എല്ലാ മനുഷ്യരും ചിരിക്കാനും സന്തോഷിക്കാനുമാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഈ ചിലപ്പോൾ കൃത്രിമമായി തന്നെയാണ് ഗൗരവം പുലർത്തി നമ്മൾ സമൂഹത്തോട് ഇടപെടുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും നമ്മൾ സ്വയം സന്തോഷിക്കാനും ഒക്കെയുള്ള ഉൾപ്പെടും. പിന്നെ ഈ ലാഘവത്വം, നമ്മൾ ഏത് കാര്യം മലവന്ന് നമ്മളെ ഇടിച്ചാലും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് കാര്യങ്ങളെ നർമ്മബോധത്തോടുകൂടി നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് നൈമിഷികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും ഒഴിച്ചാൽ നമ്മുടെ ജീവിതത്തെ ശുഭോദാർക്കമായി ചിന്തിക്കാനും അത് ഒരു നർമ്മത്തോടെ വീക്ഷിക്കാനും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആളുകൾക്ക് തുടരാൻ കഴിയും. കാരണം നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം താൽക്കാലികവും നമുക്ക് അതിനെ കടന്നു കയറാൻ പറ്റുന്നതും ആ ഘട്ടം നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നതുമാണ്.
അപ്പം നമ്മൾ ഈ എന്ത് കുഴപ്പം സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചാൽ ആ കുഴപ്പമൊന്നും സംഭവിക്കാതെ തന്നെ ജീവിതം മുന്നോട്ട് നീങ്ങുമെന്നുള്ളതാണ് നമ്മൾ മനുഷ്യരെല്ലാവരും ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിലുള്ള കുഴപ്പങ്ങളും ആത്മഹത്യാ പ്രവണതകളും സങ്കടങ്ങളും സന്താപങ്ങളും ഒക്കെ നിർത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് എല്ലാ മനസ്സുകളും ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു സുഭാഷിതം പോലെ മധുരതരമാണ് ഈ ഭാഷ. തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ വട്ടവും ഡോക്ടർ കായംകുളം യൂനസ് സാറിനെ കണ്ടുമുട്ടുമ്പോൾ അങ്ങുമായി കുറേ നേരം സംസാരിച്ചിരിക്കുമ്പോൾ മനസ്സ് ഊർജ്ജസ്വലമാകും, പ്രത്യാശ നിറയും. സാംസ്കാരികത്തിൽ ഒരു വട്ടം കൂടി പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി.